അവൻ രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ, നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനെ കിടപ്പറയിലെ വിളിച്ചു കയറ്റുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, മാതാപിതാക്കൾക്ക് ഉറക്ക ഗുളിക കലക്കി കൊടുത്തിട്ട് കാമുകന്റെ കൂടെ വിഭിചരിക്കുന്ന പെങ്ങള്, പൊന്നുമോളെ പല നാള് കള്ളി ഒരു നാള് പിടിക്കപ്പെടും പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിന്റെ അടുക്കുക പോലെ ആ വ്യഭിചാരത്തിനോട് അടുക്കുക പോലെ ചെയ്യല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാ പടച്ചവനെ മക്കളെ വിടിച്ച് അടുത്തിരുത്തിയിട്ട് ചെറുപ്രായം മുതല് പ്രായപൂർത്തിയാകാത്ത മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ഇംഗ്ലീഷ് പടം കാണിച്ചു കൊടുക്കുന്ന ഉമ്മ, മക്കളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സെക്സിനോടുള്ള ചിന്തകൾ കൊടുക്കുന്ന മാതാപിതാക്കള്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിൽ മക്കള് കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന, മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഒന്നാമത്തെ സമയം എന്തെന്നറിയുമോ? ഒന്നാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്, രണ്ടാമത്തെ സമയം നട്ടുച്ച സമയമാണ്, മൂന്നാമത്തെ സമയം രാത്രിയാണ്. ഇശായിക്ക് ശേഷമുള്ള സമയമുണ്ടല്ലോ. ഈ സമയത്ത് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആണും പെണ്ണും ഉമ്മാന്റെ ബെഡ്റൂമിൽ കിടക്കാൻ പാടില്ല, വാപ്പാന്റെ ബെഡ്റൂമിൽ കിടക്കാൻ പാടില്ല. വീടിന്റെ കവാടത്തിൽ തട്ടിയിട്ട് ഉമ്മ അകത്തേക്ക് വരട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടാണ് കിടക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? സുബഹിക്ക് മുമ്പുള്ള സമയം ഉമ്മാന്റെ ഔറത്ത് തുറന്നു കിടക്ക. അല്ലാഹുവേ തന്റെ 8 വയസ്സുള്ള പൊന്നുമോര് ബെഡ്റൂമിനകത്തേക്ക് കടന്നു വരുമ്പോ ഉമ്മാന്റെ ഔറത്ത് കണ്ടുപോയാ, കാണാ പാടില്ലാത്തത് കണ്ടുപോയാ, പടച്ചവനെ അവന്റെ ഭാവി നശിക്കാൻ സാധ്യതയുണ്ട്. 8 വയസ്സുള്ള 9 വയസ്സുള്ള പൊന്നുമോള് അതാ ബെഡ്റൂമിനകത്തേക്ക് കടന്നു വരുമ്പോ വാപ്പ മുണ്ടില്ലാതെ കിടക്കുകയാണ്, വാപ്പയുടെ ഔറത്ത് തുറന്നു കിടക്കുകയാണ്. അത് കണ്ടാൽ ആ പൊന്നുമോളുടെ മനസ്സിലത് പതിയുകയാണ്, അത് ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെ ഔറത്ത് കണ്ട മക്കൾക്കൊന്നും തോന്നാറില്ല, എന്നിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കാണാ പാടില്ല. പക്ഷേ നീ എങ്ങനാ നിന്റെ മക്കളെ വളർത്തുന്നത്? പടച്ചവരെ ചെറുപ്രായം മുതല് മടിയിൽ കയറ്റിയിരുത്തിയിട്ട് വൃത്തികേടുകൾ കാണിച്ചു കൊടുക്കുന്ന പെങ്ങള്, അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കണ്ട് വളരുന്ന പൊന്നുമോ? അല്ലാഹുവേ അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് വളരുന്ന പൊന്നുമോ? അല്ലാ പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവം എന്തെന്നറിയുമോ? പടച്ചവരെ പിന്നെ അവനങ്ങ് അതാ അതിനടിമയായി പോവുകയാണ്. എന്റെ പ്രിയമുള്ളവര് പിന്നെ ഏത് വഴിയും സ്വീകരിക്കുകയാണ്. അല്ലാഹുവേ 8 വയസ്സുള്ള ഒരു പൊന്നുമോള്, അല്ലാഹുവേ തന്റെ പൊന്നാര മകളുടെ പ്രായമല്ലേ ഉള്ളൂ, 8 വയസ്സുള്ള ഒരു പൊന്നുമോള് അല്ലാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. രണ്ടു കാലുള്ള മനുഷ്യൻ അത് പതിച്ചാ അവൻ 4 കാലുകളെക്കാളും വൃത്തികെട്ടവനാണ്. അല്ലാന്റെ ഖുർആനാ പറഞ്ഞത്, റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായുണ്ടല്ലോ, മനുഷ്യൻ അത് പതിച്ചാ